ടെക്നോളജി വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുവാൻ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ സിംബൽ ഓൺ ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയൊരിതിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് ഒരു കിഡിലൻ ആപ്പ് ലോക്ക് ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് എബ്രഹാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആപ്പ് ലോക്ക് ഫിംഗർ പ്രിന്റ് എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. കാരണം ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറുകളുണ്ട്. എല്ലാ ഫീച്ചറുകളും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുമാണ്. വാട്സപ്പ് ഡിഫറെൻ്റ് രീതിയിൽ ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലുള്ള മറ്റ് ആപ്ലിക്കേഷനുകൾ ഡിഫറെൻ്റായി ലോക്ക് ചെയ്യാനെല്ലാം ആപ്പ് ലോക്ക് ഫിംഗർ പ്രിന്റ് എന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആപ്പ് ലോക്ക് ഫിംഗർ പ്രിന്റ് എന്ന ആപ്ലിക്കേഷന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാസ്വേഡ് കൊടുക്കണം. 8-digit പാസ്വേഡ് വരെ കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് 1234 എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ടിക്ക് കൊടുത്ത് പാസ്വേഡ് ഒന്നുകൂടി കൺഫേം ചെയ്യണം. അതിനുശേഷം ടിക്ക് കൊടുക്കാം. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചും അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ എസ് എന്ന് കൊടുക്കാം. തുടർന്ന് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ മുകളിൽ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ സെറ്റിംഗ്സ്, ആപ്പ് ലോക്ക്, സ്ക്രീൻ റൊട്ടേഷൻ എന്നിങ്ങനെ 4 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ ഭാഗത്ത് രണ്ടാമത്തെ ഓപ്ഷനായ ആപ്പ് ലോക്ക് എന്നതിലായിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു നിൽക്കുന്നത്. ഈ ആപ്ലിക്കേഷന്റെ സെറ്റിംഗ്സിൽ ചില കൺഫ്യൂഷനുകൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്തെ ആപ്പ് ലോക്ക് എന്ന ഓപ്ഷൻ ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. തുടർന്ന് താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഏത് ആപ്ലിക്കേഷൻ ആണോ ലോക്ക് ചെയ്യേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. മുഴുവൻ ആപ്ലിക്കേഷനുകളും ലോക്ക് ചെയ്യാനായിട്ട് മുകൾ ഭാഗത്ത് കാണുന്ന സെലക്ട് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിലെ മുഴുവൻ ആപ്ലിക്കേഷനുകളും ലോക്ക് ചെയ്യാം. എന്നാൽ ഞാൻ എൻ്റെ ഫോണിലെ വാട്സപ്പ് മാത്രമാണ് ലോക്ക് ചെയ്യുന്നത്. അതിന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വാട്സപ്പ് എന്ന് കാണാൻ സാധിക്കും. വാട്സപ്പിന്റെ നേർക്ക് കാണുന്ന ടോഗിൾ ബട്ടൺ ഇതുപോലെ എനേബിൾ ചെയ്യുമ്പോൾ താഴെ ഒരു പ്ലസ് ബട്ടൺ വന്നതായി കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷന് പെർമിഷൻ കൊടുക്കണം. ഇതുപോലെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് പെർമിഷൻ കൊടുക്കാവുന്നതാണ്. തുടർന്ന് ബാക്ക് വരുമ്പോൾ വാട്സപ്പിന്റെ നേരെ ഫേക്ക് എന്നൊരു ബട്ടൺ വന്നതായി കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓക്കെ എന്ന് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴേക്കും നമ്മുടെ വാട്സപ്പിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അൺഫോർച്ചുനേറ്റ്ലി വാട്സപ്പ് ഹാസ് സ്റ്റോപ്ഡ്. സാധാരണ നമ്മൾ വാട്സപ്പിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിച്ച് ഓക്കെ കൊടുത്ത് ബാക്ക് വരും. പിന്നെയും ഇതുപോലെ ട്രൈ ചെയ്യും. പക്ഷേ എത്ര പ്രാവശ്യം ട്രൈ ചെയ്താലും സാധാരണപ്പെട്ട ഒരാൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ വാട്സപ്പ് എടുത്തു നോക്കിയാൽ മറ്റുള്ളവർക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. സാധാരണപ്പെട്ട ഒരാൾക്കും ഇത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഓക്കെ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കണം. എന്നാലും അൺഫോർച്ചുനേറ്റ്ലി വാട്സപ്പ് ആ സ്റ്റോപ്ഡ് എന്നത് മാത്രമേ പോവുകയുള്ളൂ. ഇനി വാട്സപ്പ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിൻ നമ്പർ അടിക്കണം, അല്ലെങ്കിൽ ഫോണിൽ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് ജസ്റ്റ് കൈവച്ചാലും മതി. ഞാനിവിടെ ആദ്യം കൊടുത്ത പിൻ നമ്പർ അടിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ആയതായി കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ച മെത്തേഡിലൂടെ വാട്സപ്പ് തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ആപ്പ് ലോക്ക് ഫിംഗർ പ്രിന്റ് എന്ന ആപ്ലിക്കേഷനിലെ കുറച്ച് അടിപൊളി ഫീച്ചേഴ്സ് ആണ്. അതിനായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇതുപോലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഒരുപാട് സെറ്റിംഗ്സ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം പരിചയപ്പെടുത്തി വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ആദ്യം കാണുന്ന പാസ്വേഡ് സെറ്റിംഗ്സ് എന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ലോക്ക് ടൈപ്പ് എന്ന് കാണാം. ആപ്ലിക്കേഷനിൽ ഡിഫോൾട്ടായിട്ട് പിൻ നമ്പർ എന്നൊരു ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിവിടെ പിൻ നമ്പറാണ് കൊടുത്തത്. എന്നാൽ നിങ്ങൾക്കിവിടെ കാണുന്ന ലോക്ക് ടൈപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിൻ നമ്പറിന് പകരം പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ ഗെസ്റ്റർ ലോക്ക് എല്ലാം നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഗെസ്റ്റർ ലോക്ക് എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോക്ക് ഫോൺ സ്ക്രീനിൽ വരയ്ക്കാൻ സാധിക്കും. അത് ഒന്നുകൂടി കൺഫേം ചെയ്ത് ഗെസ്റ്റർ ലോക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനത് ഉപയോഗിക്കുന്നില്ല. രണ്ടാമതായി ഇവിടെ യൂസ് ഫിംഗർ പ്രിന്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും.
അത് ഓൾറെഡി നമ്മൾ എനേബിൾ ചെയ്തതാണ്. ഫിംഗർ പ്രിന്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കോളത്തിൽ ടിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് താഴേക്ക് വരുമ്പോൾ റാൻഡം പാസ്വേഡ് കീ എന്ന് കാണാം. അത് എനേബിൾ ചെയ്താൽ പാസ്വേഡ് അടിക്കുന്ന കീപാഡ് തല തിരിച്ചാക്കാൻ സാധിക്കും. ഇത്രയുമാണ് പാസ്വേഡ് സെറ്റിംഗ്സിൽ പ്രധാനപ്പെട്ട ഓപ്ഷനുകൾ. അതിനുശേഷം നമുക്ക് ബാക്ക് വന്ന് രണ്ടാമത് കാണുന്ന സെറ്റിംഗ്സ് എന്നത് ഓപ്പൺ ചെയ്യാം. ഇവിടെ മൂന്നാമതായി നോട്ടിഫിക്കേഷൻ ബാർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്കത് വേണമെങ്കിൽ ഓൺ ചെയ്തിടാം. അത് ഓൺ ചെയ്യുന്നത് വഴി ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ ബാറിൽ വരുന്നതായിരിക്കും. ഞാനത് ഓൺ ചെയ്യുന്നില്ല. അതിന് താഴെയായി അൺലോക്കിംഗ് ലിമിറ്റ് എന്ന് കാണാം. ഇവിടെ വേണമെങ്കിൽ ഒരു പ്രാവശ്യം പാസ്വേഡ് തെറ്റിയടിച്ചാൽ പിന്നീട് പാസ്വേഡ് അടിക്കാതിരിക്കാൻ ലിമിറ്റ് കൊടുക്കാൻ സാധിക്കും. ഞാനതൊന്നും ചെയ്യുന്നില്ല. തുടർന്ന് താഴേക്ക് വരുമ്പോൾ അൺഇൻസ്റ്റാളേഷൻ പ്രിവെൻഷൻ എന്നത് ടിക്ക് ചെയ്യുക. ഇത് ടിക്ക് ചെയ്യുന്നത് വഴി ആപ്പ് ലോക്ക് ഫിംഗർ പ്രിന്റ് എന്ന ആപ്ലിക്കേഷൻ ആർക്കും അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് തൊട്ട് താഴെ ലോക്ക് ഇനീഷ്യലൈസേഷൻ എന്ന് കാണാം. അത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക. ഏതെങ്കിലും സാഹചര്യത്തിൽ ഫോൺ ലോക്കായി കഴിഞ്ഞാൽ പാസ്വേഡ് റീസെറ്റ് ആവും. ആ റീസെറ്റ് ആവുന്ന പാസ്വേഡ് ഇവിടെ കൊടുക്കുന്ന മെയിലിലേക്കായിരിക്കും വരുന്നത്. തുടർന്ന് ഓക്കെ കൊടുക്കുക. ഇനി താഴേക്ക് വരുമ്പോൾ ഹിഡൻ മോഡ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ ആപ്ലിക്കേഷൻ ഫോണിൽ നിന്ന് ഹൈഡ് ആവുന്നതായിരിക്കും. ഇനി ഞാൻ ബാക്ക് വരികയാണ്. ഇനി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൽ കുറച്ചധികം ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ആദ്യത്തേത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് വേറൊന്നുമല്ല, ജസ്റ്റ് ലോക്ക് സ്ക്രീനിൻ്റെ തീം മാറ്റാനും ബാക്ക്ഗ്രൗണ്ട് മാറ്റാനെല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്ക് വരാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഒബ്സർവർ. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇവിടെ കാണുന്ന ഐക്കൺ ജസ്റ്റ് എനേബിൾ ചെയ്ത് അലോ കൊടുക്കാം. ഇവിടെ കാണുന്ന ഒബ്സർവർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷനിൽ ആരെങ്കിലും പാസ്വേഡ് തെറ്റിയടിച്ചാൽ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതിനുള്ള ഓപ്ഷനാണിത്. ഇവിടെ ആദ്യം കാണുന്നത് ഒബ്സർവേഷൻ ടൈമാണ്. ഇവിടെ എത്ര പ്രാവശ്യം പാസ്വേഡ് തെറ്റിയടിക്കുമ്പോഴാണ് ഫോട്ടോ എടുക്കേണ്ടത് അല്ലെങ്കിൽ വീഡിയോ എടുക്കേണ്ടത് എന്നെല്ലാം നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ 3 എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെ ടേക്കിംഗ് പിക്ചേഴ്സ് എന്ന ഓപ്ഷൻ ഓൾറെഡി ഓൺ ആണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചാണ് പാസ്വേഡുകൾ തെറ്റിയടിക്കുമ്പോൾ പാസ്വേഡ് തെറ്റിയടിക്കുന്ന ആളുടെ ഫോട്ടോ എടുക്കുന്നത്. ഇനി പാസ്വേഡ് തെറ്റിയടിക്കുന്ന ആളുടെ വീഡിയോ എടുക്കണമെങ്കിൽ റെക്കോർഡിംഗ് വീഡിയോ എന്നതിൽ ടിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് അലോ കൊടുക്കുക. പാസ്വേഡ് തെറ്റിയടിക്കുമ്പോൾ അലാം വേണമെങ്കിലും വാണിംഗ് വേണമെങ്കിലും ഈ രണ്ട് കോളങ്ങൾ ടിക്ക് ചെയ്താൽ മതിയാകും. ഞാനിവിടെ പറഞ്ഞു പാസ്വേഡ് തെറ്റിയടിച്ചാൽ പാസ്വേഡ് തെറ്റിയടിക്കുന്ന ആളുടെ ഫോട്ടോയും വീഡിയോയും എടുക്കുമെന്ന്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൻഡിങ് മെത്തേഡ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ മെയിൽ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഓക്കെ കൊടുക്കണം. തുടർന്ന് താഴെ സെൻഡിങ് മെയിൽ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മെയിൽ സെലക്ട് ചെയ്യുക. നമ്മൾ ഈ കൊടുക്കുന്ന മെയിലിലേക്കായിരിക്കും ഫോട്ടോകൾ വരുന്നത്. വീഡിയോകൾ ഈ ആപ്ലിക്കേഷനിലെ ദേർ ആർ നോ ലോഗ് എന്ന ഭാഗത്തായിരിക്കും കാണിക്കുക. നമുക്ക് ബാക്ക് വരാം. ആപ്ലിക്കേഷനിലെ ഈ കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വർക്കാവുന്നത്. അടുത്തത് മൾട്ടിപ്പിൾ പാസ്വേഡ്സ്. അതുപയോഗിച്ച് ഓരോ ആപ്ലിക്കേഷനും ഡിഫറൻറ്റ് പാസ്വേഡുകൾ കൊടുക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഒരു പ്രധാന ഓപ്ഷനാണ് റിമോട്ട് കൺട്രോൾ. അതിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് എനേബിൾ ലോക്ക് എന്നത് എനേബിൾ ചെയ്യുക. ഈ റിമോട്ട് കൺട്രോൾ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഫോൺ കളഞ്ഞു പോയാൽ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത് വഴി മറ്റൊരാളുടെ ഫോണിൽ നിന്ന് SMS അയച്ചുകൊണ്ട് നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ലോക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ഇവിടെ കാണുന്ന റിമോട്ട് ലോക്ക് കീവേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മെസ്സേജ് അയക്കേണ്ട വേർഡ് കാണിക്കും. നിങ്ങളുടെ ഫോൺ കളഞ്ഞു പോകുന്ന സമയത്ത് ഈ വേർഡ് മറ്റൊരു ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനുകളും ലോക്കാവുന്നതാണ്. ബാക്ക് വന്ന് പ്രൊഫൈൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ലോക്ക് ഫിംഗർ പ്രിന്റ് എന്ന ആപ്ലിക്കേഷന് പേര് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ക്രിയേറ്റ് ഷോർട്ട് കട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ബാക്ക് വന്ന് സിസ്റ്റം ലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആപ്സ്, ഇൻകമ്മിങ് കോൾസ്, ഔട്ട് ഗോയിങ് കോൾസ്, വൈഫൈ, ബ്ലൂടൂത്ത്, മൊബൈൽ ഡാറ്റ, USB കണക്ഷൻസ് എല്ലാം നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ എനേബിൾ ചെയ്യുക. അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കാം. അടുത്തതാണ് ഹോം സ്ക്രീൻ ലോക്ക്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ ലോക്ക് വയ്ക്കാൻ സാധിക്കും. ഏറ്റവും അവസാനമായി നമ്മൾ പരിചയപ്പെടുന്ന ഓപ്ഷനാണ് ലോക്ക് കൺവീനിയൻസ് എന്നത്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്പ് ലോക്കിന് ടൈം സെറ്റ് ചെയ്യാവുന്നതാണ്. ആപ്പ് ലോക്ക് ടൈം എന്നത് എനേബിൾ ചെയ്തതുകൊണ്ട്
സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈമും കൊടുത്താൽ ആ കൊടുത്ത അത്രയും സമയം മാത്രമേ ആപ്ലിക്കേഷൻ്റെ ലോക്ക് വർക്ക് ആവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ലോക്ക് ഡിസേബിൾ ആവുന്നതാണ്. ഇവിടെ വൈഫൈയും ബ്ലൂടൂത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിവൈസിൽ മാത്രം കണക്ട് ചെയ്താൽ മതിയെങ്കിൽ ഇഷ്ടമുള്ള ഡിവൈസ് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് കൊടുത്താൽ മതി. ഇതുപോലെ ബ്ലൂടൂത്തും സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വളരെയധികം ഉപകാരപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിശോധിച്ചിരുന്നു. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഫോണിലെ വിഡ്ജെറ്റ് എന്ന ഭാഗം ഓപ്പൺ ചെയ്യുക. എൻ്റെ ഫോണിലെ വിഡ്ജെറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ താഴേക്ക് വരുമ്പോൾ ആപ്പ് ലോക്ക് ഫിംഗർ പ്രിൻ്റ് എന്ന ആപ്ലിക്കേഷൻ്റെ 4 വിഡ്ജെറ്റുകൾ കാണാൻ സാധിക്കും. അതിനകത്ത് മെയിൻ എന്നൊരു വിഡ്ജെറ്റ് ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ടിക്ക് ചെയ്ത് സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ വിഡ്ജെറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത്. ഇതുപോലെയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ റീ ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ പ്രയോജനപ്രദമായ വീഡിയോകൾ ലഭിക്കുവാൻ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതുവരെയും നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.